വിജിതാസ് മെമ്മറി ആൽബത്തിന്റെ പുതിയൊരു പേജിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം വരച്ച ആ ഒരു ചിത്രം കൂടാതെ വേഷ്ടി മുണ്ടിൽ അതിന് ബോർഡർ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം. അപ്പൊ ആദ്യം തന്നെ ഞാൻ ചെയ്തത് നേരത്തെ വരച്ചു വെച്ച ആ ഒരു ചിത്രത്തിന് ഒരു ബോർഡർ ഇട്ടു. കാരണം ഇതിലേക്ക് ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്ന ആ ഒരു ചിത്രങ്ങൾ ഇതിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനുശേഷം പിന്നെ ചെയ്തത് ഈ ഒരു വരച്ച ചിത്രത്തിന്റെ മാക്സിമം വിഡ്ത്ത് അത് നോക്കിയപ്പോൾ 6 ആണ് വരുന്നത്. അപ്പൊ അതേ ഒരളവിൽ കംപ്ലീറ്റ് വിഡ്ത്തിലും പോയിന്റ്സ് മാർക്ക് ചെയ്തു. കംപ്ലീറ്റ് അങ്ങനെ ആ ഒരു പോയിന്റ്സ് ഇട്ടതിന് ശേഷം ആദ്യം ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം സ്കെയിൽ വെച്ച് വരയ്ക്കുക ചെയ്തത്. പക്ഷേ ഈ വേഷ്ടി മുണ്ടും കുറച്ച് ഉപയോഗിച്ച് വാഷ് ചെയ്യുകയൊക്കെ ചെയ്തത്. അപ്പൊ അതിന്റെ ആ ഒരു സ്മൂത്ത്നെസ് ഉണ്ട് മെറ്റീരിയലില്, ഒരു പടപടപ്പില്ല. അപ്പൊ ഞാന് സ്കെയിൽ വെച്ച് വരച്ചപ്പോ എനിക്ക് കറക്റ്റായി വന്നില്ല. അപ്പൊ ഞാൻ രണ്ടാമത് ചെയ്തപ്പോ മാർക്ക് ചെയ്യുന്നത് തൊട്ടടുത്തടുത്ത് മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് കൈ വെച്ച് ആ മാർക്ക് അങ്ങോട്ട് യോജിപ്പിച്ചു. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാണ് കുറച്ചുകൂടി ഈസി മെത്തേഡ്. ഇത് മുണ്ടിലാണ് ചെയ്തത്. മുണ്ടിലാണ് ഞാൻ ഫസ്റ്റ് ചെയ്തത്. കാരണം അത് നമ്മൾ നടക്കുക ചെയ്യുമ്പോൾ അത്ര തന്നെ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്സ് ഉണ്ടെങ്കിലൊന്നും അങ്ങനെ പെട്ടെന്ന് കാണില്ല. പക്ഷെ വേഷ്ടിയിലാവുമ്പോൾ കൃത്യമായിട്ട് അതിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ അത് നല്ലോണം അതിലെന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിലും മനസ്സിലാവും. അപ്പം ആദ്യം ഞാൻ ചെയ്തത് എല്ലാം മുണ്ടിലാണ്. അതിനുശേഷമാണ് വേഷ്ടിയിൽ ചെയ്തത്. ഇതും മുണ്ടിൽ തന്നെ അടിവശത്തുനിന്ന് ഞാൻ ഇതിൻ്റെ ഒരു ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് ഞാൻ പണ്ട് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് മൈലാഞ്ചിക്ക് ഇങ്ങനെ ഫുൾഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചാറുന്നൊരു ഡിസൈനാണ്. അപ്പം ഞാൻ അതിനെ ഒന്നുകൂടി ഡെവലപ്പ് ചെയ്തിട്ട് ഈ ഒരു മോഡലാക്കിയതാണ്. മൈലാഞ്ചി ഡിസൈൻ എന്ന് പറയുന്നത് ഒരു ഡോട്ടിടും, ഡോട്ടിട്ടിട്ട് 2 കർവ്, പിന്നെ അടുത്ത ഡോട്ട് 2 കർവ്, അങ്ങനെയാണ്. ഇതിപ്പോൾ ഞാൻ 4 കർവ് വരച്ചു. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. എൻ്റെ മൈലാഞ്ചി ഡിസൈനിൽ ഞാൻ കൈ ഇങ്ങനെ 2 പാർട്ടാക്കും. അതിൽ ഒരു പാർട്ടിൽ കുറച്ച് സ്റ്റാർസും കുറച്ച് ഫ്ലവേഴ്സും ഒക്കെ അങ്ങോട്ട് വരച്ച് വയ്ക്കും. ഒരു സൈഡിൽ നിറയെ ഈ ഒരു ഡിസൈനും. അപ്പോൾ നല്ല വെറൈറ്റി ലുക്ക്. അപ്പം ആ ഒരു ഡിസൈന് നമുക്ക് എവിടെയും ഫുൾഫില്ല് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ചെറിയ ഏതെങ്കിലും ഒരു ഷേപ്പ് ഫുൾഫില്ല് ചെയ്യാനൊക്കെ നമുക്ക് ആ ഒരു ഡിസൈന് യൂസ് ചെയ്യാം. അപ്പം ഞാൻ ആ ഒരു ഐഡിയയാണ് എനിക്ക് തോന്നിയത്. പിന്നെ സിമ്പിളായിട്ട് നമുക്കത് വരയ്ക്കാനും പറ്റും. വേറെ പ്രത്യേകിച്ച് ഇതിന് അളവ് കോലിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഒരു കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. ഈ ഒരു ലൈൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് ടു ലെഫ്റ്റ്, അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ ഒരു ചിത്രം കാണുമ്പോൾ അത് മനസ്സിലാവില്ല എങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്തത് എന്ന്. അപ്പോൾ ഒരു താഴത്തുനിന്ന് തുടങ്ങുക. പിന്നെ നമ്മൾ വേഷ്ടി മുണ്ടിൽ വരച്ച ആ ഒരു ചിത്രത്തിൻ്റെ ഫേസിൻ്റെ താടി ഭാഗം വരുന്ന ആ ഒരു ഭാഗമല്ലേ, അങ്ങനെ വേണത് തുടങ്ങുക. അല്ലെങ്കിൽ ഡിസൈൻ ഇങ്ങനെ തലകീഴായി നിൽക്കുന്നത് പോലെ ഒരു ഫീൽ വരും. ഡിസൈന് തലകീഴായിട്ടും ആ ഒരു ചിത്രം സ്ട്രൈറ്റ് ആയിട്ട് അങ്ങനെ വരും. ഈ ഒരു ഷേപ്പിൽ നിന്ന് ഏറ്റവും താഴെ ഭാഗത്തു നിന്നാണ് ഞാൻ ഡിസൈന് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഡിസൈന് വരുന്ന ആ ഒരു കാളിദേവിയുടെ ചിത്രം വരച്ചതിൻ്റെ ആ ഒരു ഭാഗത്ത് എങ്ങനെയാണ് ഈ ഒരു ഡിസൈന് ഞാൻ കൊടുക്കുന്നത് എന്നാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത് വേഷ്ടിയിലാണ് കേട്ടോ. അപ്പോൾ വേഷ്ടിയിലത്തെ ഞാൻ നേരത്തെ വരച്ച കാളിദേവിയുടെ ചിത്രത്തിന് ബോർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് കുറച്ചങ്ങോട്ട് വരച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇത് വീഡിയോ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വീഡിയോ എടുക്കലും ആദ്യത്തെ എൻ്റെ ബോർഡർ വരയ്ക്കലും കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനത് വിട്ടുപോയി പിന്നെ ബോർഡർ വരയ്ക്കാൻ. അപ്പോൾ എന്തായാലും ഞാൻ പിന്നീട് ബോർഡർ ഫസ്റ്റായിട്ട് തന്നെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ പേരൊക്കെ എഴുതിയിട്ട് പേരിൻ്റെ നാലുപുറമൊക്കെ ഇങ്ങനെ ബോർഡർ കൊടുത്തൊന്ന് സ്റ്റൈലാക്കുകയൊക്കെ ചെയ്യില്ലേ, ആ ഒരു മെത്തേഡ് തന്നെയാണിത്. അപ്പോൾ ചിത്രം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഈ ഡിസൈന് വെച്ചുകൊണ്ടുള്ള ഭാഗത്ത് എന്താ പറയുക മറ്റുള്ള ബോർഡർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിസൈന് കൊടുക്കുന്നത്. പിന്നെ ഇതിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ ഒരു ഗ്രൂപ്പ്, അതായത് കർവ് 4 വരുന്നത് ഒരു ഗ്രൂപ്പ്, അതിന് ഓരോ കളർ അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കളർ മാത്രം ഇപ്പം ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്.
എല്ലാവരും വെയിറ്റ് ചെയ്യുക, കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തതിന് ശേഷമുള്ള വർക്ക് കാണാൻ വേണ്ടിയിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.